ശ്രീ ഷാബു പ്രസാദ്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം ബി ജെ പിക്ക് എത്ര കണ്ട് ഗുണം ചെയ്തു എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? എന്തായാലും ഇവിടെ അദ്ദേഹം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. അത് മാത്രവുമല്ല, ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഏതാണ്ട് 3500 കോടി രൂപയുടെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു, തറക്കല്ലിട്ടു, പിന്നെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ഈ വരവലി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. അതായത് നമ്മള് പണ്ടൊക്കെ നമുക്ക് നമ്മുടെ പൊതുവെ നമുക്ക് പരിചയമുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. എന്താ വെച്ചാൽ കാര്യങ്ങൾ ഇങ്ങനെ അനൗൺസ് ചെയ്ത് ബജറ്റിലും ഒക്കെ പോകും, പക്ഷെ അത് നടക്കുന്നത് കാണണം, പ്രാവർത്തികമാകുന്നത് കാണണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പതിറ്റാണ്ടുകളിലും. ഇപ്പൊ ഒരു ബജറ്റിൽ ഒരു ട്രെയിൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബജറ്റ് ആകുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ ഓടിത്തുടക്കുക. ഇങ്ങനെ ഈ രീതിയിൽ പരിചയമുള്ള ഈ രീതിയിലാണ് നമ്മുടെ പൊതുവെയുള്ള പരിചയം എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇവിടെ കൺമുമ്പിൽ കാണുകയാണ് വികസനങ്ങൾ എന്ന് പറയുന്നത്. പദ്ധതി ഇപ്പം റെയിൽവേയുടെ അശ്വനിവേഷണം അവിടെ അനൗൺസ് ചെയ്തു. അടുത്ത 12 മുതൽ 18 മാസം 24 മാസങ്ങൾ വരെ ഉള്ള സമയത്ത് ഇതാ ഇന്നത് സംഭവിക്കാൻ പോകുന്നു. അടുത്ത 48 മാസത്തിനുള്ളിൽ ഈ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 5 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ കറക്റ്റ് കൃത്യമായ ഒരു ടൈം ഫ്രെയിം വെച്ച് അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിവേഗത്തിലാണ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതേ പറയൂ എന്ന ആ ഒരു ഗവൺമെന്റിന്റെ, നരേന്ദ്രമോദിയുടെ ആ സർക്കാരിന്റെ ആ ഒരു ദൃഢനിശ്ചയം നമ്മൾ കൺമുമ്പിൽ നമുക്ക് കാണുകയാണ്, നമ്മൾ അനുഭവിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ അതിശക്തമായ ഒരു പോളറൈസ്ഡ് പൊളിറ്റിക്സ് ഉണ്ട്. ആ പോളറൈസ്ഡ് പൊളിറ്റിക്സ് ഉണ്ട്, വളരെ ശക്തമായ സംഘപരിവാർ വിരുദ്ധ പ്രചരണങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമാണെങ്കിലും പതുക്കെയാണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒബ്സർവേഷനാണത്. കാര്യങ്ങൾ ഇതില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യം. പൊതുവെ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു രീതിയുണ്ട്, ഈ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നല്ല ബി ജെ പി മൈൻഡ് സെറ്റ് ഉള്ളവർ പോലും ഇവിടെ കേരളത്തിൽ പറയുന്ന ധാരാളം ആൾക്കാർ പറയാറുണ്ട്, ഇതിനാ വെറുതെ നമ്മുടെ വോട്ട് കൊണ്ട് കളയുന്നത്, ഇവരെന്തായാലും തോക്കുകയല്ലേ, എന്തിനാ നമ്മളിപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്ത് എന്തിനാ വെറുതെ കമ്മ്യൂണിസ്റ്റുകാരനെ സഹായിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു ജനറൽ നോഷൻ ഇവിടെ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറി വരുന്നു. ഇവിടെ ബി ജെ പിക്ക് ഒരു ജയസാധ്യതയുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന ഒരു തോന്നൽ, അങ്ങനെ ഒരു മാസ് സൈക്കോളജി അത് ഉണ്ടാക്കാൻ നല്ലൊരു പരിധി വരെ തുടരുക.